ആരാധിക്കാം സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം പരിശുദ്ധരെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം ഹല്ലേലൂയ പാടീടാ ഉയർത്തീടാം യേശു നാമം ഹല്ലേലൂയ പാടീടാ ഉയർത്തീടാം യേശു നാമം വല്ലഭനാമേശുവേ ആരാധിച്ചാത്തീരാവേശുവേ ആരാധിക്കാം പരിശുദ്ധനെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം പരിശുദ്ധനെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം ഹല്ലേലൂയ പാടീടാ ഉയർത്തീടാം യേശു നാമം ഹല്ലേലൂയ പാടീടാ ഉയർത്തീടാം യേശു നാമം വല്ലഭനാമേശുവേ ആരാധിച്ചാത്തീരാവല്ലഭനാമേശുവേ 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 ആരാധിച്ചാത്തീരാ ീരമേ യേശുവേ ഞാനെന്നും പാഴ്ത്തിപ്പുകട്ടിടുമേ പ്രിയ യേശുവേ ഞാനെന്നും പാഴ്ത്തിപ്പുകട്ടിടുമേ പുകട്ടിടാം ദേവദേവനെ പുതിയതം വിഭജനമേ പാടി പുകട്ടിടാം ദേവദേവനെ പുതിയതം വിഭജനമേ ഇന്നലെയും ഇന്നും എന്നും പറയേശുവേ ഞാൻ പാടി പുകട്ടാം ഇന്നലെയും ഇന്നും എന്നും പറയേശുവേ ഞാൻ പാടി പുകട്ടാം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകട്ടിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകട്ടിടുമേ ഭയങ്കര കാറ്റുമലയും കൊടിയത വരും നേരത്തിൽ ഓര ഭയങ്കര കാറ്റുമലയും കൊടിയത വരും നേരത്തിൽ കാക്കും കരങ്ങളെ ചേത്തും മാറച്ച നിത്യപ്പാടും ഞാൻ അമ്മേ കാക്കും കരങ്ങളെ ചേത്തും മാറച്ച നിത്യം പാടും ഞാൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാഴ്ത്തിപ്പുകട്ടിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും യോർദാൻ സമമന ശോധനയിലും താഴ്ന്നു പോകാതെ
പാടുവീണു പോകാതെ ആത്മജയഭൂമിയോട് കാത്തു പാലിക്കുന്ന സ്നേഹമാശ്വര്യം ആർപ്പിഞ്ചയഭൂമിയോട് കാത്തു പാലിക്കുന്ന സ്നേഹമാശ്വര്യം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തിപ്പുകട്ടിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തിപ്പുകട്ടിടുമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തിപ്പുകട്ടിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തിപ്പുകട്ടിടുമേ ാകട്ടെ നമുക്ക് നടക്കാൻ പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഈ വൈകുന്നേര സമയം ഈ സായാഹ്നത്തിൽ കർത്താവെ അങ്ങയുടെ നാമത്തെ പാടി സ്തുതിക്കുവാൻ അവിടുത്തെ പ്രിയ മക്കളോടുകൂടെ അവിടുത്തെ ശുശ്രൂഷകരോടുകൂടെ കർത്താവെ അല്പസമയം അങ്ങെ മഹത്വപ്പെടുത്താൻ കൃപ കൈ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് വീണ്ടും ഞങ്ങൾ കർത്താവെ അവിടുത്തെ വചനത്തെ പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് വചനം പഠിച്ച് ആ നിത്യത്തിലേക്ക് ലാക്കാക്കി യേശുവിനെപ്പോലെ ആയിത്തീർന്ന് ഞങ്ങൾക്ക് ഓടി ആ പിതാവിൻ്റെ ഭവനത്തിന് മുമ്പിൽ വന്ന് നിൽക്കുവാൻ ഏറെ പ്രതീക്ഷയോടെ കർത്താവ് ഇന്ന് രാത്രി ഞാൻ കടന്നു വന്നിരിക്കുന്നു. കർത്താവ്, ഇന്ന് കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധന്മാർ പഠിപ്പിക്കുന്ന കർത്താവ് ലോകത്തുള്ള ബന്ധത്തിൽ വീണ്ടും കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പ്രസംഗിക്കുന്നവരും കർത്താവ് കേൾക്കുന്നവരും ഒരേപോലെ പഠിച്ച് കർത്താവ് അങ്ങ് കീഴ്പ്പെട്ടു കേട്ട് കർത്താവ് വീണ്ടും ആത്മാവിൽ ഗ്രഹിച്ചറിയുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹോദരന്മാർ വഴിയാത്രയിലായിട്ടുണ്ട്, വേഗത്തിൽ അവരെയും കൂട്ടി വരുത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നെല്ലാ ഹൃദയങ്ങളും ശാന്തമാകണമേ. ഇപ്പോൾ ഭാരത്താൽ ലോകത്തിൻ്റെ ജോലിയൊക്കെ കഷ്ടപ്പെട്ട് കർത്താവ് ഭാരത്താൽ കടന്നു വന്നവർ എല്ലാവരും ഇരിക്കുന്ന കർത്താവ്, എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് പരിശുദ്ധാത്മാവ് ശാന്തമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ആവലാജികളും ആ ജോലിയുടെ ഭാരങ്ങളും എല്ലാവിധ വ്യത്യസ്തമായ കുടുംബത്തിലെ എല്ലാ ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് അല്പസമയം പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തീർക്കുവാൻ നല്ല നിലം പോലെയാക്കി മാറ്റുവാൻ അവിടുത്തെ ആത്മാവ് ഒരുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെയും അങ്ങ് ഒരുക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ആ രക്തം കൊണ്ട് കർത്താവ് രക്തം ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും നിർത്തുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ, അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്തു. യേശുവിടെ നാമത്തന്നെ ആമേൻ ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോകത്തോടു കൂടെയാണ്. രണ്ട് മൂന്ന് ക്ലാസ് കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ നീണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്രയൊക്കെ മനസ്സാവുന്നുണ്ട് ലോകത്തെക്കുറിച്ച്? ലോകമെന്ന് പറയുന്ന വല്ലാത്തൊരു സത്വം ഇന്ന് ഈ ലോകവുമായിട്ട് ഇഴുകിപ്പോയി. സഭക്കകത്താണ് ഇന്ന് ലോകം കിടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് സഭക്കകത്ത് ലോകം കിടക്കുക. അതുകൊണ്ട് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പഠിച്ച് ലോകത്തെ ഈ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് പറഞ്ഞാണ് നമുക്ക് ക്ലാസ് തുടങ്ങിയത്, അവസാനിപ്പിച്ചുകൊണ്ട്. ലോകത്തെ ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. എന്താ ലോകത്തിലുള്ളത്? ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ നമ്മൾ ഒരു മൂന്നാലഞ്ച് ആഴ്ച കൊണ്ട് അത് മാത്രം തന്നെ പഠിച്ചായിരുന്നു. നമ്മൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, എങ്ങനെ ലോകത്ത് ജയിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ട് തുടങ്ങിയത്. അപ്പോൾ തന്നെ പകുതി ക്ലാസ് വേറെ ലോകത്തിലുള്ളതിനെക്കുറിച്ചും അല്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തേക്കട്ടെ, നമുക്ക് കഴിഞ്ഞ ചിന്തിച്ചത് ഞാൻ ലോകത്തിനെ ക്രൂശിക്കപ്പെട്ട് ഇരിക്കുന്നു. മറന്നു പോകരുത്, ലോകത്തിൽ നാം ക്രൂശിക്കപ്പെട്ടിരിക്കുക. നമ്മളുടെ ആ ലോകത്തെ എങ്ങനെ ജയിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇന്നും നമ്മൾ അല്പമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ലോകത്തിൻ്റെ അല്ലേ, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യമതാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. കാരണം ഈ ലോകത്തിൽ ഏതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പ്രശംസ വരാനിടയുണ്ട്. നമുക്ക് രോഗസൗഖ്യം കിട്ടിയാൽ പ്രശംസ വരും നമുക്ക് അല്ലേ. നമ്മുടെ കടബാധിത മാറി, ക്രിസ്തുവിൽ വന്നു നമ്മുടെ കടബാധിത മാറി, പ്രശംസ വരും നമുക്ക് അല്ലേ. എല്ലാം നമുക്ക് പല ആ പ്രശംസകളൊക്കെ നമ്മെ
ജഡത്തിലേക്ക് മാറ്റാനിടയുണ്ട്. പക്ഷേ ഈ പ്രശംസ ഒരിക്കലും നമ്മൾ ജഡത്തിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിൽ പ്രശംസിക്കുമ്പോൾ, ആ ക്രൂശ് എന്നെ എന്നും നിന്നയിലേക്ക്, പരിഹാസത്തിലേക്ക്, മരണത്തിലേക്കുമാണ് എന്നെ കൊണ്ടുപോകുന്നത്. കർത്താവ് ക്രൂശിനെ ചുമന്നുകൊണ്ട് കടന്നുപോയത് ഗൊൽഗോഥ മലയിലേക്ക്, മരണത്തിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് ആ ക്രൂശ് നമ്മുടെ മേൽ, ആ ക്രൂശിൽ മാത്രം പ്രശംസിക്കാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം മറ്റെന്തിനും പ്രശംസിക്കാൻ പോയ കർത്താവ് നൽകിയ നമ്മുടെ നന്മകളിൽ, കർത്താവ് നൽകിയ മറ്റെന്തിനേക്ക് നോക്കിയാലും അതെല്ലാം നമ്മൾ അവസാനം ജഡത്തിലേക്ക് മാറ്റാനിടയുണ്ട്, നമ്മൾ ലോകമോഹങ്ങളിലേക്ക് മാറ്റാനിടയുണ്ട്. അതുകൊണ്ട് എന്നും ക്രൂശിൽ ധ്യാനിക്കാൻ പഠിക്കുക, നമ്മൾ എന്നും ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക, അക്കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഈ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ റോമർ 6:6 പഠിക്കുമ്പോൾ, ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പഴയ മനുഷ്യൻ എന്ന് പറയുന്ന അതേ തത്വം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ. ഇതേ അത് തന്നെ ഇവിടെയും പറയുന്നത്, വിശ്വാസത്തിൽ ഞാൻ കർത്താവിനോട് കൂടെ എന്ത് ചെയ്തിരിക്കുക, ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. വേറെ ഒന്നുമല്ല ഇവിടെ, അത് വിശ്വാസത്തിൽ നമ്മളത് ഗ്രഹിച്ചറിയുക, നമ്മൾ അനുഭവിച്ചറിയുകയാണ്. എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതേ തത്വം തന്നെയാണ് ഇവിടെ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ഒരുപോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ സത്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്, നമ്മളതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചതാണ്. അതുകൊണ്ട് ആ വലിയ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആ വലിയ ഒരു വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ലോകവും ക്രൂശും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ലോകത്തിൽ നമ്മൾ ലോകക്കാരോട് കൂടെ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ, ഒരുപാട് അന്തരമുണ്ട് നമ്മളും ആ ലോകം തമ്മിൽ, ആണോ ഇല്ലയോ? പക്ഷേ അനേകരും പറയുന്നില്ല, അനേകരും പറയുന്നത് നമ്മൾ അവരെ പോലെ തന്നെയാണ്, അവനാ മാറ്റമൊന്നുമില്ല, അവനാ പഴയ അപ്പൻ്റെ മകനല്ലേ, അല്ലെ, അവനിപ്പോൾ ഇപ്പോൾ ബൈബിൾ പിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന, ആ പഴയ പോയി കടയിൽ പോയിട്ട് ഇന്നും പിച്ചത്തരം പറയുന്ന, അവിടെ പോയി അല്ലേ ഓട്ടോറിക്ഷക്കാരോടൊക്കെ എന്താ പറയുക, ഞാൻ രാജീവ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഓട്ടോറിക്ഷക്കാരോടൊക്കെ ഈ അത് കൂടുതലാണ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് 100 രൂപക്ക് 90 തരത്തുള്ളൂന്നൊക്കെ പറഞ്ഞ് അല്ലേ അതൊക്കെ പറയുന്ന ആ നമ്മുടെ എച്ചിത്തരമൊക്കെ ഒന്നും മാറിയിട്ടില്ല. പലപ്പോഴും നാട്ടുകാർ നമ്മളെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അന്തരമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. കാരണം ലോകത്തു നിന്ന് തിരഞ്ഞെടുത്ത് നമ്മളെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ഇന്നലെ അതിൽ കഴിയാഴ്ച പഠിച്ചതാ, ആ വലിയൊരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാകണമെന്ന് പഠിച്ച് കഴിഞ്ഞ കാര്യമാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ലോകവും ഞാനുമായിട്ട് എത്രമാത്രം അകൽച്ചയുണ്ട്, അകലും തോറും നമ്മൾ ക്രിസ്തുവിലേക്ക് അടുത്ത് വരികയാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അടുത്ത് വരാൻ കഴിയത്തില്ല. ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന്, ലോകത്തിന് മക്കളുമായിട്ട്, ലോകത്തിന് സിസ്റ്റവുമായിട്ട്, നേരത്തെ പഠിച്ച ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ മതപരമായ സിസ്റ്റങ്ങൾ, എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ എല്ലാം ലോകത്തിൻ്റെ സിസ്റ്റങ്ങൾ, അതെല്ലാം രാഷ്ട്രീയ മേഖലകൾ, ഇതെല്ലാം പഠിക്കാൻ പോയാൽ നമ്മുടെ സമയമൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് അടുത്താഴ്ച നമ്മൾ അല്പം ടച്ച് ചെയ്യും. എങ്കിൽ പോലും ഇതുമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്നുവെങ്കിൽ, ഇന്നും രാഷ്ട്രീയ മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ കർത്താവിൽ വന്നിട്ടും രാഷ്ട്രീയമായി ചേർന്ന് പോകുന്നവരുണ്ട്. ഒരിക്കലും ചേർന്ന് പറ്റില്ല നമുക്ക്. രാഷ്ട്രീയം, മതം, എഡ്യൂക്കേഷൻ ഇതെല്ലാം ഇതൊക്കെ പഠിച്ചാൽ, ഈ ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാവമൊക്കെ പഠിച്ചാൽ ഇതെല്ലാം ലോകത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊക്കെ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ അല്ലേ, LKG മുതലൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, പിന്നെ അത്യാവശ്യം എൻ്റെ പഠിപ്പും ചോദിക്കണ്ട, ആരും എന്നോട് പഠിപ്പൊന്നും ചോദിക്കണ്ട, എന്തായാലും ഞങ്ങൾ പഠിച്ചല്ലേ. പഠിച്ചത് നമ്മൾ എവിടെ കൊണ്ടാണ് പഠിച്ചത്? മനസ്സുകൊണ്ടാണ് പഠിച്ചത്, നമ്മൾ ഹൃദയം കൊണ്ടല്ല. ഒരിക്കലും ആ സാധനമൊന്നും ഹൃദയത്തിലേക്ക് പോയിട്ടില്ല. നമ്മുടെ കണക്കും അല്ലേ സയൻസും എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഒന്നും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ മാത്രമാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം സിസ്റ്റങ്ങളെല്ലാം ലോകത്തിൻ്റെ സിസ്റ്റങ്ങൾ. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ലോകവുമായിട്ട്. ഓക്കെ, വിട്ടുപോകും. നമ്മൾ ഉള്ള പോലെ സമയമുള്ള ചിന്തിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഗ്യാത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ പറഞ്ഞതിലേക്ക് അപ്പോൾ ഒന്ന് ഓടി വരാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സമയം കുറേ അതിനെ പോകും. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ച് വന്നത്, ലോകത്തിൽ ഒരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒന്നെടുത്തേക്കട്ടെ. ഓക്കെ, ജാതീയ സമ്പ്രദായങ്ങൾ നോക്കുന്നത് കാരണം ഇത്, ഈ ജാതീയ കഴിഞ്ഞാൽ അല്പം തൊട്ട് തുടങ്ങിയല്ലേ, ജാതീയ സമ്പ്രദായങ്ങൾ പോലും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മളെല്ലാം ചിന്തിക്കാൻ പോയോ, അടുത്തങ്ങ് തീരത്തില്ല ക്ലാസ്. അതുകൊണ്ടാണ് ജാതീയ സമ്പ്രദായങ്ങൾ. ഇന്ന് 40% വിശ്വാസികളും ഈ ഇതിൻ്റെ അനുഭവവുമായി ചേർന്ന് കിടക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മതപരമായ സിസ്റ്റങ്ങളെല്ലാം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്, രാഷ്ട്രീയ മേഖലയെല്ലാം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്, മറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഒരുപാടുണ്ടായാലും ആളുകൾക്ക് പോകുന്നില്ല, അതെല്ലാം ഈ ലോകത്തെ സിസ്റ്റമാണ്. കൺമോഹം, ജലമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെ എവിടത്തെയാണ്? ലോകത്തിലുള്ളതായെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആയാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വശീകരിക്കാനിടയുണ്ട്. അതെല്ലാം
ഞാൻ പല അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? രാഷ്ട്രീയ മേഖല വലിയ ഭയാനകമായ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ദൈവ നമ്മുടെ വിശ്വാസിയായിട്ടും രാഷ്ട്രീയമായി ചേർന്ന് പോകാൻ കഴിയത്തില്ല നമുക്ക്. കാരണം അവിടെയും രണ്ട് ഒരു കൂട്ടർ തോൽപ്പിച്ച് ഒരു കൂട്ടർ ജയിക്കുക. അവിടെ അതൊരിക്കലും ദൈവക്കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. നമ്മുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണം നമുക്ക് ആർക്ക് വോട്ട് ചെയ്യാം, അത് ഗവൺമെൻറ് നിയമപ്രകാരമാണ്. പക്ഷേ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ സിസ്റ്റങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒരിക്കലും ദൈവത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ചേർന്ന് പോകാൻ കഴിയത്തില്ല. ജനത പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളതെല്ലാം. അപ്പോൾ ജാതീയ സമ്പ്രദായങ്ങൾ നോക്കുന്നതൊക്കെ ഇതെല്ലാം ഇന്ന് സഭക്കകത്ത് കയറിക്കൂടി ജനങ്ങളെല്ലാം വശീകരിച്ച് വല്ലാത്ത അനുഭവത്തിലാക്കി വെച്ചിരിക്കുക. ഒന്ന് രണ്ട് വാക്യം വായിച്ച് നമുക്ക് അതിൽ കടന്നു വരാം വേഗത്തിൽ. കൊലോസ്യലേഖനം രണ്ടാമത്തെ അധ്യായം 19 മുതൽ 21 വരെയും 8 തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ലോകത്തിനോടുകൂടെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്ക് ഉപദേശകൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേയുള്ളൂ. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഞാൻ അത്രമായി ഒരു വാക്യം മാത്രം പറയുക. തലയായിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധിക ഞരമ്പുകളാലും അല്ലേ ഒക്കെ ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവമായ വളർച്ച പ്രാപിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തുള്ളൂ, വളരുവാനും ചൈതന്യം പ്രാപിക്കുവാനും കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഈ മുഖത്ത് പവിട്ടിട്ട് കഴിയുമ്പോൾ ഫെറാൻ ലവലി പറ്റുന്ന സൗന്ദര്യമല്ലേ ഞാൻ ചൈതന്യമല്ലേ ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ചൈതന്യം അത് വരുന്നതല്ല തലയിൽ നിന്ന്, ഈ തലയല്ല ക്രിസ്തുവായിരിക്കുന്ന തലയിൽ നിന്നാണ് ഞാൻ വരുന്നതെല്ലാം. അങ്ങനെയല്ലേ? അല്ലേ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. പക്ഷേ കാര്യം ഓർക്കണം, ഈ ഇന്ന് അനേകനും ചൈതന്യം പ്രാപിക്കുന്നത് ലോകത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടോ ലോകത്തിലെ മഹത്വം കൊണ്ടോ ജീവിതത്തിലെ പ്രതാപം കൊണ്ടോ പലപ്പോഴും അല്ലേ. പലപ്പോഴും പേരിൻ്റെ കൂടെ മുമ്പിലും പുറകിലൊക്കെ എന്തുണ്ട്, പലപ്പോഴും ഉണ്ട് അല്ലേ, ലോകത്ത് നേടിയ. അതുകൊണ്ടാണ് ഈ ലൂക്കോസ് 16:15 അല്ലേ, ലൂക്കോസ് 16:15 ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ മഹത്വമായത്, ആ പുകഴ്ചയായ മഹത്വമായത് ദൈവത്തിന് മുമ്പിൽ അറപ്പത്ര, അറപ്പ് എന്നുള്ള വാക്കാ, മലത്തുള്ള മതത്തിൽ പറയുന്ന വാക്കാ 16, ലൂക്കോസ് 16:15 അവിടെ അത് വരുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് നേടിയാലും നമ്മുടെ പേരിൻ്റെ കൂടെ ഒക്കെ കേട്ടാലും നമുക്ക് തോന്നും അത് ചൈതന്യം കിട്ടും, നമുക്ക് ആൾക്കാർ നമ്മളെ ബഹുമാനിക്കും, നമ്മളെ ആദരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. ഈ ചൈതന്യം മുഴുവൻ നശിച്ചു പോകുന്നതാ, അതെല്ലാം ശവപ്പറമ്പിൽ പോയി അസ്തമിക്കുന്നതാ ഇല്ലേ. ഈ ശവപ്പറമ്പിൽ, ഈ മുമ്പിൽ കാണുന്ന ശവപ്പറമ്പിൽ നോക്കിയാൽ എത്ര ഡോക്ടർമാർ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നത്, എത്ര ഡോക്ടർ സർട്ടിഫിക്കറ്റുകളാണ്, എത്ര എഞ്ചിനീയർ സർട്ടിഫിക്കറ്റുകൾ അല്ലേ, എത്ര സമ്പത്ത് കോടീശ്വരന്മാരെല്ലാം അത് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം ആ ബ്ലോക്കിൽപ്പെട്ട് അതിന് ആ ഒരു സ്പിരിച്വൽ, നമുക്ക് വേറെ ക്ലാസ്സുണ്ട്, ഈ വണ്ടികൾ അപ്പുറത്തെ ഇപ്പുറത്ത് കടത്തിവിടാനായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്, സ്പിരിച്വൽ ചെക്ക് പോസ്റ്റ് എന്ന് ക്ലാസ് ഇരിക്കുന്നുണ്ട്, ആത്മീയ ചെക്ക് പോസ്റ്റ്. ഈ ആ ചെക്ക് പോസ്റ്റിലിട്ട് നമ്മളെ പിടിക്കും. ഇതൊക്കെ ഈ ലോകത്ത് നേടുന്നത് എന്തും നല്ല ക്ലാസ്സാണ്, അത് ഇവിടെ നമ്മൾ ലാപ്ടോപ്പിൽ അതിനെ കുറിച്ചൊക്കെ ഉണ്ട്. ആ എന്ത് ക്ലാസ്സും ഏത് ഇതും ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകത്തില്ല. നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ പേരും പെരുമയും പുകഴ്ചയും അല്ലേ ലോകത്ത് നേടുന്ന എന്തും നമുക്ക് തോന്നും അതൊക്കെ ചൈതന്യം തരും, അത് നമുക്ക് ഭയങ്കര സുന്ദരമായിരിക്കും, നമ്മുടെ ലോകത്ത് പേര് കിട്ടും, പെരുമ കിട്ടും എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇതൊന്നും ആ സ്പിരിച്വൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് അതൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ചൈതന്യം ലഭിക്കുന്നത്. എവിടെയാണ് ചൈതന്യം ലഭിക്കുന്നത്? തല ആരാ? തല ക്രിസ്തുവാകുന്ന തലയിൽ നിന്നാണ് നമ്മുടെ ചൈതന്യം. അപ്പോൾ ഇത് വലിയ വേർപാടാണ്. ഞാൻ പറയാൻ പോയി ഒരുപാട് പറയേണ്ടി വരും. ലോകവും അല്ലേ, ലോകമെന്ന് പറയുന്ന തലയിൽ നിന്ന് ഒഴുകുന്നതും ക്രിസ്തു എന്ന തലയിൽ നിന്ന് ഒഴുകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മറ്റേത് ഒഴുകി വരുമ്പോൾ, ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുമ്പോൾ ഈ ലോകത്തിലെ നിന്നയും പരിഹാസം ആട്ടും തുപ്പും അല്ലേ പേര് ഇല്ലായ്മയും എല്ലാം ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ലോകം തരുന്ന ലോകത്തിൻ്റെ പിതാവായ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ എന്ന് ഒഴുകി വരുന്ന ആ പേരും പെരുമയും ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ലോകത്തിൽ കിട്ടും. പക്ഷേ അതിന് ഒടുക്കം വന്ന് അവസാനിക്കുന്നത് നരകത്തിലേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് വർണ്ണിക്കാൻ പോയി ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ആ അന്തരം എന്ന് നമ്മൾ സൂക്ഷിക്കണം, ലോകവുമായുള്ള ദൈവമായുള്ള അന്തരം എന്ന് നമ്മൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും നമ്മൾ അടുത്തു പോയോ എങ്കിൽ തീർച്ചയായും അവിടെ നിന്നിട്ട് അല്പം ഒന്ന് ആലോചിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അറിയാതെ ലോകത്തിൽ പെട്ടുപോയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് നമ്മളെ വിട്ട്
തെസ്ലോണിലേക്ക് പോയി. എത്ര പേർ അലക്സാണ്ടറൊക്കെ നമ്മളെ വിട്ടുപോയി. ഇത് കാരണം അറിയാമോ? ദുരുപദേശങ്ങൾ മറ്റ് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കയറി വന്ന് അറിയാതെ പെട്ടുപോകും. പിന്നീട് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയത്തില്ല നമുക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുള്ളൂ നമുക്ക്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നുണ്ട്. ഈ കൊലോസ്സയ്ക്ക് അല്ലെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞ യഹൂദന്മാരെല്ലാം വന്നവരാ. പക്ഷേ അവരാ പഴയ പ്രമാണത്തിൽ തുടരുത്, അല്ലേ? പിടിക്കരുത്, എടുക്കരുത്, അവിടെ പോകരുത്, അല്ലേ? ചിദംബരമുള്ള മീൻ കഴിക്ക, ചിദംബരമില്ലാത്ത മീൻ കഴിക്കരുത്, കുളമ്പ് വിളക്കാത്ത മീൻ എന്താ പറയുക, അല്ലേ, മൃഗത്തെ കഴിക്കരുതൊക്കെ പറഞ്ഞ് നിയമങ്ങൾ കൊണ്ട് ബന്ധിച്ചിടുകയാണ് അവരെല്ലാവരും. രക്ഷിക്കപ്പെട്ടവരാ, പക്ഷേ പത്രോസ് പോലെ തെറ്റിപ്പോയി. നമുക്കറിയാം പത്രോസ് പോലെ അവിടെ തെറ്റി ഗ്രഹത്തിലെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് എനിക്ക് അർത്ഥം പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇതിലൊക്കെ ക്രൂശിൽ മരിച്ചു പോയവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ആദ്യ പാഠങ്ങൾ, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് നമ്മൾ മരിച്ചവരാണ്, അല്ലേ? ഏതാണ് ആദ്യ പാഠങ്ങൾ? എടുക്കാൻ പോയ ഒരുപാട് ഞാൻ പോകേണ്ടി വരും. ആദ്യ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആദ്യ പാഠങ്ങൾ, ഈ വിഷയം ലേഖനത്തിൽ നല്ലൊരു ശതമാനം പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ വിഷയമാണ് ആദ്യ പാഠങ്ങൾ. അറിയാമോ നിങ്ങൾക്ക്? ലോകത്തിലെ ആദ്യ പാഠങ്ങളിൽ വീണ്ടെടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അങ്ങനെയല്ലേ? ആണോ? ഏതാ ആദ്യ പാഠങ്ങൾ? നമ്മൾ കുട്ടിക്കാലം മുതൽ, അല്ലേ, രക്ഷിക്കപ്പെടാത്ത നാളുകളിൽ ആ കുഞ്ഞിനാൾ മുതൽ പഠിച്ചു വളർന്നത് എന്തൊക്കെയാ? മതത്തിലെ സമ്പ്രദായങ്ങൾ, ലോകത്തിലെ വ്യവസ്ഥകൾ, അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് മതം പഠിപ്പിച്ച കാര്യങ്ങളാ ഇന്നും അകത്ത് ഇഴുകി ചേർന്ന് കിടക്കുകയാ. മതത്തിൻ്റെ ടെസ്റ്റ് നാവിൽ തുമ്പിൽ കിടക്കുകയാ. ഓണം വരുമ്പോൾ, അല്ലേ, അറിയാതെ ആ വിഷു വരുമ്പോൾ ഇന്നായിരിക്കട്ടെ വിഷു കൈ നീട്ടം, അല്ലേ? ഇല്ലേ അണ്ട് പറയും ഞങ്ങൾ വിശ്വാസികളാണ്, കൊടുക്കാൻ പാടില്ല, എന്നാലും ഇതൊക്കെ വെറുതെ വിട്ടുകാരെന്നൊക്കെ പറയും. പക്ഷേ ഇത് എന്തുവരെന്നറിയാമോ? ഈസ്റ്റർ എന്നല്ലേ പറയണ, വേറെന്താ ഉണ്ടല്ലോ, ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ആഘോഷമൊക്കെ പേര് മറന്നുപോയി. ഹോളി, ആ അതിന് വേറൊരു പേരും കൂടെ പറയില്ലേ ഹോളി? ഇത് വേറൊരു ഉണ്ടല്ലോ വലിയ, അത് ദീപാവലി. ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാറിൽ ഒരുമിച്ച് വിശുദ്ധമായി പാട്ടും പാടി സന്തോഷിച്ച് പോവുകയാണ് ഞങ്ങൾ. ഹാപ്പി, അപ്പോൾ ഒരു ഫോൺ കോൾ വന്ന്, അവിടുത്തെ ഏറ്റവും വലിയ വലിയ 10-40 സഭയുടെ ലീഡറാ, ഹാപ്പി ദീപാവലി. ഞാൻ പറയും ഏത് ഗോലമാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഈ നാവിൻ തുമ്പിൽ നിന്ന് ആ ടെസ്റ്റ് പോയിട്ടില്ലെന്നും ആദ്യ പാഠങ്ങളിൽ നമ്മൾ മരിച്ചിട്ടില്ല, ലോകത്തിന് മരിച്ചിട്ടില്ല. ഞാൻ ആ ക്ലാസ് തന്നെ എടുക്കാൻ പോയാൽ ഈ അടുത്തങ്ങ് ഈ ലോകത്തെക്കുറിച്ച് ക്ലാസ് തീരത്തില്ല. കാരണം മാനുഷിക ഈ മതം എന്ന് പറയുന്ന വല്ലാത്തൊരു സത്വമാണ് അതൊക്കെ. മതം മനസ്സിലാവുന്നുണ്ടോ? ഈ മതമില്ലായിരുന്നെങ്കിൽ സാത്താൻ ലോകത്തിനകത്ത് മതം സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ദൈവത്തെ അന്വേഷിച്ചു പോകുമായിരുന്നു. ആ മതം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ആത്മാവിന് ശൂന്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മളെല്ലാവരും, ക്രിസ്തീയ മതക്കാരും ബുദ്ധന്മാരും മുസ്ലിങ്ങളും പിന്നെ നാലിക്കെ, അല്ലേ, ഹിന്ദുക്കളൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നവർ. ഏത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? കാരണം അവൻ്റെ അകത്ത് മരിച്ചുപോയ ആത്മാവാണെങ്കിലും ആത്മാവുള്ളത് കൊണ്ട് ഒരു ശൂന്യതയുണ്ട്. അതുകൊണ്ടാണ് പള്ളി കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും, അമ്പലം കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും, അല്ലേ, എന്ത് കഴിക്കുക എന്നുള്ളറിയ. ആത്മാവ് ശൂന്യതയുണ്ട്. ആ ശൂന്യത ആ മുതലെടുക്കാൻ വേണ്ടിയാണ് ഈ മതങ്ങളുണ്ടായത്. മരിച്ചു പോയാൽ നീ വെലിയിട്ടാൽ മതിടാ, അല്ലെങ്കിൽ നീ എന്താ പറയുക, നീ അപ്പന്, അല്ലേ, നീ മക്കൾ അപ്പന് വെലിയിട്ടാൽ മതി. അത് ഹിന്ദു ശാസ്ത്രം, ക്രിസ്ത്യാനികളാണെങ്കിൽ എന്തോ വേറെയൊക്കെ പറയും, അല്ലേ, ആ അത് ചെയ്താൽ മതി. കാരണം അതില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവരൊക്കെ ദൈവത്തിന് അന്വേഷിച്ച് പോയനെ, ക്രിസ്തുവിനടുക്കൽ എത്തിയനെ. ഈ മതങ്ങളാണ്, ഞാൻ പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ഈ മതങ്ങളാണ് ഇന്ന് ആ മതങ്ങൾക്ക് നമ്മൾ ആദ്യ പാഠങ്ങൾക്ക് നാം മരിച്ച് സംബന്ധിച്ച് മരിച്ചവരാണ്. ഹല്ലേലൂയ. ഹിന്ദുവായിട്ട് ജനിച്ചു കാണും, മുസൽമാനായിട്ട് ജനിച്ചു കാണും, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു കാണും. ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. കർത്താവ് ഒരു മതത്തെ സ്ഥാപിക്കാൻ വന്നതല്ല, ലോകത്തിൻ്റെ വ്യവസ്ഥകളായതെല്ലാം, അല്ലേ, ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിലെ പ്രഭുവാരാ? പിശാജ്. അവൻ ഈ ലോകത്തിനകത്ത് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ ജനിച്ച് ജീവിച്ച് 33.5 വർഷം ഞാൻ ജീവിച്ചതാ, അതിനകത്ത് നാവിൻ ടേസ്റ്റ് കിടക്കുക, അല്ലേ. പണ്ടൊക്കെ ഓണം വരുമ്പോൾ എത്രയോ മാസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുമ്പേ അടിച്ചു തുടച്ച് വീട്, അല്ലേ, എന്തൊക്കെയാ അത്? ഇവിടെ നിന്ന് വന്നതല്ല, യഹൂദന്മാരെ പാരമ്പര്യമാ. ഈ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടല്ലോ, അവർ ഏതെങ്കിലും മുക്കിലും ഒരു പൊടിയുണ്ടെങ്കിൽ പോലും അവർ തൂത്ത് വൃത്തിയാക്കുമായിരുന്നൊക്കെ. ഒന്നും വേണ്ടതില്ല, നിങ്ങളൊക്കെ എടുക്കാൻ പോയാൽ പിന്നെ അതും എടുക്കേണ്ടി വരും ഞാനത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഒന്നും പോകുന്നത്, നിനക്കറിയാം, വായിച്ചറിയാം, യഹൂദമായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ ഏഴ് ദിവസം അവള് മുഴുവൻ അടിച്ചൊരു തരി പോലും ഉണ്ടാകത്തില്ല അവരുടെ ജീവിതം. അതുപോലെയൊക്കെ അതൊക്കെ വന്നത് മുഴുവൻ അവിടെ നിന്ന് തന്നെയൊക്കെ വന്നിരിക്കുന്നത്. എന്ത് വാകട്ടെ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുക?
മരിച്ചവരാ. മരിച്ചെങ്കിൽ, അവിടെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, എങ്കിൽ നമ്മൾ എന്തിനാന്നേ ഈ ദിവസങ്ങൾ നോക്കാൻ പോകുന്നത്? അല്ലേ, പിടിക്കരുത്, രുചിക്കരുത്, എടുക്കരുത് പറയാൻ നമുക്ക് അവകാശമില്ല. പണ്ടൊക്കെ സ്ത്രീകളൊക്കെ ഈ അവരുടെ മാസമുറയനുസരിച്ചൊക്കെ നമുക്കറിയാം, പക്ഷേ ഇന്നും അത് സഭക്കകത്ത് കടന്നു കൂടിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നും എടുക്കുക, പിന്നെ എടുക്കുക, അതിനെക്കുറിച്ചൊക്കെ സമയമുള്ളതുപോലെ മാസമുറകൾ നോക്കുന്നതും ഇന്നും ഉണ്ട്. അതും ബൈബിളിൽ കിടക്കുന്ന കാര്യമാണ്. ഇതോ ഈ ലോകത്തിൽ ഏത് മതങ്ങളുടെ സമ്പ്രദായത്തിൻ്റെ പുറകിലും ആ ഈ ബൈബിളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതെല്ലാം ബൈബിളിലെ വ്യവസ്ഥകളാണ്. അതെല്ലാം ആ ന്യായപ്രമാണത്തിന് എല്ലാം ഇങ്ങനെ ഒഴുകിച്ചേർത്ത്, എല്ലാ മതങ്ങളും, ഓരോ ഹിന്ദുവാവട്ടെ മുസൽമാൻ, എല്ലാത്തിനും ചേർന്ന് കിടക്കുക. ഓ സോറി, കാണിച്ചില്ലല്ലേ. ഓക്കെ, അപ്പം അതുകൊണ്ട് ലോകത്തിൽ ഓരോ വ്യവസ്ഥകളും, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന് ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്ത് ജീവിക്കുന്നവരെ പോലെ, അല്ലേ, മാനുഷീയ കൽപ്പനകൾ ആരാ, മാനുഷീയ കൽപ്പനയുടെ പിന്നിൽ ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ, പൈശാചിക ലോകമാണ്, സാത്താൻ ലോകമാണ്. ഒരു മനുഷ്യനെ സോളിന്മേൽ ഭരിക്കുന്നത്, അല്ലേ, ഒരു മനുഷ്യനെ സോളിന്മേൽ ഭരിക്കുന്നത് പൈശാചിക ലോകമാണ്, സാത്താൻ ലോകമാണ്. അതുകൊണ്ട് ആ ലോകത്തിലെ മാനുഷിക കൽപ്പനകൾക്ക്, ഉപദേശങ്ങൾക്ക് മനസ്സിനമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത്, എന്ത് കീഴ്പ്പെട്ടു പോയാൽ നമ്മൾ അറിയാതെ നമ്മളെ വശീകരിക്കും. ലോകത്തിന് ആദ്യ പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ, ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, ഇപ്പോൾ അടുത്ത ആറായി ക്രിസ്മസ്, അല്ലെ, ഓണം കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസാണ്. ആദ്യം പോകുന്ന ക്രിസ്ത്യാനികളാണ്, പെന്തക്കോസ്തുകാർ തന്നെയാണ്. നമുക്കറിയാം 20 കിലോ ബീഫാണ് ഒരു ഇവിടെ അറിയപ്പെടുന്ന സഭയുടെ, ലക്ഷക്കണക്കിന് സഭ നേതാക്കളുടെ നേതാവ് ഒരു ക്രിസ്മസൊക്കെ വന്ന 20 കിലോ ബീഫ് ഞാനാ പോയി മേടിച്ചു കൊടുത്തത് അന്നൊക്കെ. കാരണം നമ്മുടെ ജോലിക്കാരനാണ്, ഞാൻ പുള്ളിയുടെ സ്റ്റാഫല്ലേ. അപ്പോൾ വന്ന്, അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ക്രിസ്മസ് ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, നമുക്കുള്ളതല്ല അതൊക്കെ. നിങ്ങൾ എന്തോ എന്നോട് മിണ്ടുന്നില്ല എല്ലാവർക്കും, ഹല്ലേലൂയ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ദിവസം നമുക്ക് അറിയാതെ നാവിന് തുമ്പിലെ ടേസ്റ്റ് കിടക്കുക. പിന്നെ നമുക്ക് എങ്ങനെ കർത്താവ് നമ്മൾ ഉപയോഗിക്കും? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? കർത്താവ് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണ്. ഒരു പൗലോസ് പറയുന്നില്ല, 6 മാസം പോലും വേണ്ട, ഒരുവനെ ക്രിസ്തുവിൽ പണിതെടുത്ത കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. 6 മാസം പോലും ബൈബിളായിട്ട് വേറെ ബാക്കിയില്ല അവിടെ. 6 മാസം മതി ഒരുവനെ ഏൽപ്പിച്ച് അവനെ മൂപ്പരാക്കിയിട്ട് നിയമിച്ച് പൗലോസൊക്കെ പോകുകയാണ്. പക്ഷേ ഇന്ന് 6 അല്ല, അല്ലേ, 60 മാസവും അല്ല, 60 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് കാരണം എന്നറിയാമോ? ഈ ലോകവും ഈ പറഞ്ഞ ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ പെട്ടുകിടക്കുകയാണ്, കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗത്താൽ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുകയാണ്. എന്നിട്ട് അതൊക്കെയും സ്വേച്ഛാരാധനയിൽ സ്വയത്തിലേക്ക് വരികയാണ്, അല്ലേ. ഉപവസിച്ച് കഴിയുമ്പോൾ ഇന്ന് ചിലർക്ക് ഉപവസിക്കാറുണ്ട്. ഉപവസിച്ചാൽ പിന്നെ 10 പേരോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകത്തില്ല, അല്ലേ. നമുക്കിവിടെ ഉപവാസവും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവരല്ലേ നൂലേപ്പിന് ഉപവാസവും ഇല്ല, അതുകൊണ്ട് ആ സന്തോഷം. അത് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ സ്വയത്തിന് സ്വേച്ഛാരാധനയിലെ പോവുകയാണ്, അല്ലേ. ആണോ, നീ ഒന്നും വിടാതിരിക്കുന്ന എല്ലാവരും. നമ്മുടെ സ്വയത്തെയാണ് ഉയർത്തിയെടുക്കുന്നത്. പണ്ട് വേണ്ട പറയാൻ പോയി, ഒരുപാട് സമയമെടുക്കും. നമ്മളൊക്കെ എൻ്റെയൊക്കെ ആത്മീയ പിതാവിൻ്റെ പിതാവ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കിണലായിരുന്നു പുള്ളി, മരിച്ചുപോയി പുള്ളി. അറിയപ്പെടുന്ന TV യൂട്യൂബിലൊക്കെ പുള്ളിയുടെ ക്ലാസ്സൊക്കെ ഉണ്ട്. അദ്ദേഹത്തേക്ക് ഉപവസിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഉപവസിച്ച് ഒരു ഇതിനു വേണ്ടി കൃപാവർത്തിന് വേണ്ടി ഇരുന്നത്, അവസാനം ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ അവസാനം പിശാച് കയറി. പിന്നെ പുള്ളി കൈവച്ചാൽ മതി, എല്ലാം വീടുന്നു, പിടക്കുന്നു, ഓടും, ചാടുന്നു, ചിരിക്കുന്നു ഒക്കെയായി. അവസാനം വിശുദ്ധനായതുകൊണ്ട് അറിയാം പുള്ളിക്ക് മനസ്സിലായി ഇതൊക്കെ ഇവിടെ എന്തോ മിസ്റ്റേക്ക് എനിക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം പോയി എൻ്റെ ആത്മീയ പിതാവിൻ്റെ പിതാവ്, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഒരു 1 ഡേ മുഴുവൻ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് അവസാനം ഈ ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ കടന്നു കയറുക. ഇരുന്നപ്പോൾ ഒരു മോഹം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കാണിക്കുന്ന പോലെ കൈ കാണിക്കുമ്പോൾ മറിഞ്ഞു വീണം, അല്ലേ, ഇങ്ങനെ കൈ കാണിക്കാൻ ചിരിക്കണം എന്നൊക്കെ പറയുന്ന വലിയ ചെറിയൊരു മോഹം അകത്തറിയാതെ കയറിപ്പോയതാണ്. ഇതുപോലെയൊക്കെ ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്. ഉപവാസമാണെങ്കിലും സൂക്ഷിച്ച് എതില്ലെങ്കിലും ഉണ്ടല്ലോ, അത് തിന്മക്കായി മാറാനിടയുണ്ട്. ഹല്ലേലൂയ. എന്ത് പാട്ടെ വിട്ടു പോകുന്ന സമയമൊക്കെ പോകുന്നു നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന് പേര് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് പറയാൻ കൊള്ളാം, പേരും പെരുമയും മാത്രമേ ഉള്ളൂ. ജഡ അഭിലാഷമോ അടക്കുവാനോ ഒരിക്കലും നമ്മുടെ യാതൊന്നും കൊണ്ടും ജഡത്തെ തകർക്കുവാൻ ഒടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ ഹിന്ദുക്കളായിരുന്നപ്പോൾ, പണ്ടൊക്കെ ഹിന്ദുക്കളായിരുന്നറിയാം, അവർ തീയിൽ കൂടി നടക്കും, നാവുമേൽ ശൂലം കുത്തുമല്ലേ, തലയിൽ ചട്ടി ചുമക്കും, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ക്രിസ്ത്യാനികളാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കുരിശ് ചുമന്നുകൊണ്ട് റോട്ടി കൂടി, എത്ര വലിയ കുരിശാണെന്നു അല്ലേ, ചുമന്നുകൊണ്ട് മലയാറ്റൂർ പള്ളി. സ്വയം അവർ അവരെ ജഡത്തെ ഉടക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ഉടയത്തില്ല. കാരണം ജഡം അത്രമാത്രം, ജഡം പിശാചിന് സന്തതി എന്നാണ് നമുക്ക് എടുക്കുക പഠിക്കുമ്പോൾ മനസ്സിലാവും. ജഡം പിശാചിന് സന്തതിയാണ്, ഒരിക്കലും അവന് തകരാൻ കഴിയത്തില്ല. അവന് നമുക്ക് അവൻ്റെ മോഹങ്ങളെ ക്രൂശിക്കാൻ കഴിയും, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാനേ കഴിയത്തുള്ളൂ. അവിടെ കർത്താവില്ലെങ്കിൽ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ 8 വാക്യം പറയുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രായത്തൊത്തവണ്ണം, ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന്
ഒരു പ്രയോജനമില്ല. ഇതെല്ലാം പഴയ സൃഷ്ടിപ്പാണ്. ആദമിൻ്റെ മകൻ പഴയ സൃഷ്ടിപ്പ്. നമ്മളിപ്പോൾ ആരാ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ഈ വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആഴമായി പഠിക്കുന്ന വിഷയമാണ് നമ്മുടെ അകത്തെ സൃഷ്ടിപ്പ്. പുതു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളെല്ലാം പണിയപ്പെടുന്ന മുഴുവനും പഴയ സൃഷ്ടി മേൽട്ട, പഴയ സൃഷ്ടിയിലിട്ട് പണിയാണ് നമ്മൾ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ സത്യങ്ങൾ പറഞ്ഞാൽ പോലും അനേകർക്ക് ഗ്രഹിക്കുക വേണ്ട, അവർക്ക് എനിക്ക് ആ പഴയ മനുഷ്യന് മതി, എൻ്റെ സമാധാനം, എനിക്ക് സന്തോഷം, എൻ്റെ ഹൃദയത്തിന് ആശ്വാസം, അതൊക്കെ മതി. ഇത് പഴയ മനുഷ്യനായിട്ട് നമ്മൾ, പഴയ മനുഷ്യൻ നമ്മൾ എന്താ പറയുക, അവൻ്റെ ആഗ്രഹങ്ങളെ അടക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ എന്തു വാങ്ങട്ടെ, അതുകൊണ്ട് അതെല്ലാം ക്രിസ്തുവിനൊത്തോണമല്ല, പഴയ സമ്പ്രദായങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ നാം ഇനി Ephesians 4:16 അല്ലേ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന നദ്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അല്ലേ, എന്നിട്ട് താഴേക്ക് പതിനേഴാം വാക്യം പറഞ്ഞ് വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്, അല്ലെ, തുടരുത്, പിടിക്കരുത്, അല്ലേ. ഉത്സവമാണ് ഇന്ന് ദിവസം, പ്രത്യേക ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് ഓ ദിവസങ്ങൾ ആചരിച്ച് പോകുമ്പോൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നവരെ പോലെയാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോകും. ഒരു കാര്യം ഓർത്തോ, ഈ പകുതി ലോകത്തിൻ്റെ സിസ്റ്റവുമായിട്ടും പകുതി പെന്തക്കോസ്തുകാരായിട്ടും നടന്നാലുണ്ടല്ലോ, ഒരു ദിവസം കഴിഞ്ഞാൽ, ഒരു 10-15 കുറച്ച് വർഷം കഴിഞ്ഞ് നോക്കട്ടെ, പിന്നെ ഹൃദയം നമ്മുടെ മനസ്സ് തഴമ്പിച്ചു പോകും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയുടെ കൈ മുഴുവനും തഴമ്പാണ് ഇവിടെ ആടുകളെ വലിച്ചുകൊണ്ട് പോയിട്ട്. എപ്പോഴും പറയും, ഞങ്ങൾ പോയി കോലിട്ട് കുത്തിയാലും പുള്ളിക്കാരെ ചിരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, കാരണം അറിയുമ്പോൾ തഴമ്പിച്ചു പോയി. ഇതുപോലെ ലോകത്തിലെ പാഠങ്ങളിലേക്ക് വീണ്ടും നമ്മൾ മനസ്സ് മറന്നു പോയാൽ, ജഡത്തിലെ പ്രവൃത്തിയിലേക്ക് മനസ്സ് തിരിഞ്ഞു പോയാൽ, അറിയാതെ ഹൃദയം മനസ്സൊക്കെ കഠിനപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്താ പറയുക, തഴമ്പിച്ചു പോകും മനസ്സൊക്കെ. മഴമ്പിച്ചു പോയാൽ പിന്നെ ആരെത്ര വലിയ സുവിശേഷത്തിൻ്റെ വെളിപ്പാട് പറഞ്ഞാലും ഒന്നും ഗ്രഹിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? വെറും ഇങ്ങനെ കല്ല് പോലെ കടന്നുണ്ട്, കല്ല് പോലെ ഇരിക്കുന്ന ആൾക്കാർ, കല്ല് എത്ര വലിയ ആരാധന നടന്നാലും, തീവാറുന്ന നാട്ടിൽ അല്ലേ പിള്ളേരെ ഭാഷ പറയാം, തീവാറുന്ന ആരാധന നടന്നാലും കല്ല് പോലെ ഇരിക്കുക. എന്തുകൊണ്ട് അറിയാമോ? ഹൃദയം തഴമ്പിച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാവരും മറന്നു പോകരുത്. അതുകൊണ്ട് എന്താ പറയുക, ഇനി മനുഷ്യരുടെ യാതൊരു ചതിയാലും ഉപായാത്താലും തിരിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയിൽ നിന്ന് ശിശുക്കളായിരിക്കാതെ എന്ത് ചെയ്യണം? സത്യത്തിൽ അല്ലേ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുക. നമുക്ക് വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. കർത്താവ് വിളിച്ച്, നമ്മളെ വിളിച്ചത് ക്രിസ്തുവിനെ പോലെയായി മാറാൻ വേണ്ടിയാണ്. അതിനപ്പുറത്ത് വേറൊരു വിളിയില്ല നമുക്ക്. ഈ ആയുസ്സിൽ നമുക്ക് വെച്ചിരുന്ന ഏറ്റവും വലിയ പരമവിളി എന്ന് പറഞ്ഞാൽ അവനെപ്പോലെയായി മാറാൻ വേണ്ടിയാണ്, അവനെപ്പോലെ ആകുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വരുന്നത്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടത്. Galatians 4:3 അല്ലേ, Galatians 4:3 അതുപോലെ നാമം ശിശുക്കളായിരിക്കുമ്പോൾ, ആയിരുന്നപ്പോൾ, പ്രസൻറ്റ് ടെൻസ്, സോറി പാസ്റ്റ് ടെൻസ്, ആയിരുന്നപ്പോൾ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ കീഴ് അടിമപ്പെട്ടിരുന്നു. ആദ്യ പണ്ട് ഫാസ്റ്റ് ടെൻസാ, പണ്ട് അങ്ങനെയായിരുന്നു, നമ്മൾ മതത്തിൻ്റെ സിസ്റ്റങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. എന്തോരം സുവിശേഷമൊക്കെ പറയാം അല്ലെ, എത്ര പേരെ വന്നു കാണും, നമ്മളൊക്കെ വെറും നിസ്സാരമാക്കി കളഞ്ഞു. കാരണം എന്തോരം അതിനേക്കാൾ കൂടുതൽ ദൈവങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, അവിടെ പിതാവുപുത്ര പരിശുദ്ധാത്മാവേ ഉള്ളല്ലോ. ഞങ്ങൾക്ക് 33 കോടിയുണ്ട്, പിന്നെ മനുഷ്യ ദൈവങ്ങൾ ഇഷ്ടം പോലെ വേറെയുണ്ട്. അതുപോലെ ഞാൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. എന്തുവാകട്ടെ, ഇതൊക്കെ ലോകത്തിലെ ആദ്യ പാഠങ്ങൾ കീഴ്പ്പെട്ട് അടിമപ്പെട്ടു പോയി, വല്ല വേറെ ഗുണമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇനി താഴേക്ക് പറയാൻ പോവുകയാണ്. Hebrews 11:15 ഇങ്ങനെ പറയുന്നവർ ഒരു പുതുദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. നാമോ അല്ലെങ്കിൽ അവരോ അധികം നല്ലതിനെ എന്ത് ചെയ്യുന്നു? സ്വർഗീയമായ തന്നെ കാംക്ഷിക്കുന്നു. കാരണം ഇവിടെ പറയാം, അവർ വിട്ടുപോകുന്നതിനെ, ഏതാ വിട്ടുപോകുന്നത്? നമ്മളെ വിട്ടുപോകുന്നതാ, നമ്മുടെ ആദ്യ പാഠങ്ങളാണ് വിട്ടുപോയത് അല്ലേ. ലോകത്തിൻ്റെ മതപരമായ സിസ്റ്റങ്ങളും അല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം, ലോകത്ത് പഠിക്കുന്നതല്ല പറയുന്നത്, ആ പഠിത്തം ഹൃദയത്തിലേക്ക് കയറരുത്, മനസ്സിൽ മാത്രം നിൽക്കണം. പഠിച്ചവർക്കറിയാം അല്ലേ, പഠിക്കുന്നത് മുഴുവൻ എവിടെ നിൽക്കണം? തല അല്ലേ, മനസ്സിൽ നിന്നോളം. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ ഹൃദയത്തിലെ വിട്ട്, ഹൃദയത്തിൽ കർത്താവ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അല്ലേ. പഠിച്ചിട്ട് വേണം എനിക്ക് അവിടെ, നമ്മളൊരു എന്താ പറയുക, ഒരു സ്വപ്നങ്ങൾ കാണിച്ച് കണ്ടുകൂട്ടും, അത് മുഴുവൻ ആഴങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് പതുക്കി, പിന്നെ നമുക്ക് ഒരിക്കലും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എത്രയോ വിശ്വാസികൾ, ഞാൻ പറയും, വിശ്വാസികളുടെ മക്കളൊക്കെ എന്തുകൊണ്ടാണ് ഈ നാട് വിട്ട് പരദേശത്തേക്ക് പോകുന്നത്? സുഖമാണോ അവിടെ? ഇവിടെ എല്ലാ ദിവസം ഇന്ന് ഇപ്പം എനിക്ക് ഇഷ്ടമുണ്ടായി പുട്ടും, ഇന്ന് കടല വേണ്ട, മുട്ടയമ്മ, ഇന്ന് ഞാൻ പപ്പടവും കൂട്ടി ഞാൻ ഇന്ന് കഴിച്ചു. ഒരാൾ പറഞ്ഞതാ, പോയ ആൾ പറഞ്ഞതാ,
എൻ്റെ ഭാര്യ രാത്രി പോകും, ഞാൻ പകല് പോകും. ഞങ്ങൾ തമ്മിൽ വലിയ കാണാനൊന്നുമില്ല. കൊച്ചിനെ അവിടെ ഇവിടെ ആരൊക്കെ ആരൊക്കെ നോക്കിക്കോളും, ഇങ്ങനെ ആയൊക്കെ ആയെന്നു നോക്കിക്കോളും. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് മറ്റേ സാധനം ഉണ്ടല്ലോ, പാലിട്ട് കുടിക്കുന്നത്. ആ പാലിട്ട് ഒരു സാധനം സാധനം ആ സാധനം അതാ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു പുട്ടത് കാണാൻ കേട്ടിട്ടുണ്ടോ, പുള്ളി ഇങ്ങനെ ഒറ്റ കാട്ട ഇങ്ങനെ പുട്ടും കള്ള കഴിച്ചിട്ടുണ്ടൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞു അവർ സ്വപ്നം പോലും കാണുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. വാടക മുഴുവൻ കിട്ടുന്നതിൽ 65,000 രൂപയുടെ വീടിൻ്റെ വാടക, ഒരു ചായക്കണയുടെ വലിയ പൈസ എത്രയോ, 10-300 അല്ലേ, അതേ വാടക വലിയ എമൗണ്ടാണ്. ബാലൻസ് ഷീറ്റ് കണക്ക് കൂട്ടി നോക്കിയാൽ ഒന്നും ഉണ്ടാകത്തില്ലെന്നേ. പിന്നെ ഒരു ആയുസ്, അപ്പനെ കാണാൻ പറ്റത്തില്ല, മക്കളെ കാണാൻ പറ്റില്ല, അമ്മയുടെ ചൂരും ചൂടും ചൂടും എന്നൊക്കെ പറയില്ലേ, അനുഭവിക്കാൻ കിടത്തില്ല ഇന്ന് അല്ലേ. എന്താ മിണ്ടാതിരിക്കുന്നത്? കാരണം ഇന്ന് നല്ലൊരു 100% വിശ്വാസികളുടെ മക്കളൊക്കെ നേരെ ഇവിടെ നിന്ന് പറക്കുകയല്ല അവിടുന്ന്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കുഞ്ഞമ്മേനെ കാണുന്നു, വല്യമ്മേനെ കാണുന്നു അല്ലേ, മക്കളെ കാണുന്നു, അമ്മയുടെ കൂടെ തല്ലി പിടിക്കുന്നു, സ്നേഹിക്കുന്നു, ആണോ ഇല്ലയോ? അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. ഇത് സംഭവിക്കുന്ന കാര്യം അറിയാമോ, നമ്മുടെ അകത്തേക്ക് പഠിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വേറൊരു മനസ്സിൽ പഠിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യാന്നറിയാമോ, ഈ സാധനം സ്വപ്നമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. പണ്ട് പഠിച്ചവർക്കറിയാം, ട്രിനിറ്റി ഓഫ് മാൻ എന്ന ക്ലാസ് പഠിച്ചവർക്കറിയാം അല്ലേ, മനസ്സിൻ വായുടെയും ഹൃദയത്തിനിടയിൽ എന്തുകൊണ്ട് മനസ്സ്, ആ മനസ്സിലെ മനസ്സുകൊണ്ടാണ് പഠിക്കുക. കണക്കും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ മനസ്സുകൊണ്ടാണ് പഠിക്കും നമ്മളെല്ലാവരും. പക്ഷേ പഠിച്ചിട്ട് ഒരാഗ്രഹത്തേക്ക് ഇറങ്ങും. കർത്താവിനെ നമ്മെക്കുറിച്ചുള്ള ഹിതമറങ്ങേണ്ടതിന് പകരം എന്ത് പറയും അല്ലേ, വചനമറങ്ങേണ്ടതിന് പകരം എന്തെന്നറിയാമോ, നമുക്ക് പഠിച്ചല്ലോ, ഞാൻ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാൻ വലിയ എം കോംകാരനാണ് എന്ന് അത് പഠിച്ചിട്ട് അതുകൊണ്ട് സ്വപ്നം ഉണ്ടാക്കും നമ്മൾ. അതാണ് നമ്മുടെ ഹൃദയത്തിൽ എന്താ പറയുക, വിഷനാക്കി മാറും, ദർശനമാക്കി മാറുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഇന്ന് കാണുന്ന എല്ലാവരും, ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ അല്ലേ, പോയി കഴിഞ്ഞാൽ ഓവർ ടൈം ജോലി എടുക്കുന്നു, ബൈബിൾ വായിക്കാൻ പോലും തരും. എത്രയോ ആൾക്കാരെ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ് എത്രയോ ആൾക്കാരെ ഞാൻ സംസാരിക്കണമെന്ന് അറിയാമോ, തിരിച്ചും മറിച്ചും. ഞങ്ങൾക്ക് ആ കൊതിയാണെന്നാണ് പറഞ്ഞത്, അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ഇന്ന് തല്ലി പിടിക്കാൻ അല്ലേ ഇന്ന് കിടന്നുറങ്ങാൻ കൊതിയാകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആയിപ്പോകുന്നു, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ അതുകൊണ്ട് അറിയാമോ, പഠിച്ചപ്പോൾ മനസ്സുകൊണ്ട് പഠിക്കേണ്ടതിന് പകരം എന്തുകൊണ്ട് അറിയാമോ, ഹൃദയത്തിലേക്ക് എടുത്ത് ദർശനമാക്കി മാറ്റി. നമുക്കൊരു ദർശനമേ ഉള്ളൂ, പഴയ വിഷയ ക്ലാസ് പഠിച്ചാൽ അത് വിഷനല്ലേ. നമ്മുടെ ദർശനം ദൈവരാജ്യമാണ്, നിത്യതയാണ്, പിതാവിൻ്റെ ഭവനമാണ്, ആണോ ഇല്ലയോ? അപ്പം അതുകൊണ്ട് അവർ വിട്ടുപോകുന്നതിനെ, ആരാ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്ന മതി, നമുക്ക് എല്ലാവർക്കും അറിയാം, വിട്ടുപോകുന്നതിനെ അവരുടെ ജാതീയ സമ്പ്രദായങ്ങൾ, മതങ്ങൾ അല്ലേ, അവരുടെ ബന്ധങ്ങൾ എന്തുവാങ്ങട്ടെ അല്ലേ, പൊസിഷനുകൾ അല്ലേ, അവരുടെ സമ്പത്തുകൾ എന്തുവാങ്ങട്ടെ, ആ വിട്ടുപോകുന്നതിനെ ഓർത്ത് അവർക്ക് മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ അവരാരും പോയില്ല, അതാ വിഷയം. അവർക്കുണ്ട്, നമുക്ക് നാളെ പുറകിലേക്ക് പോകാം, ആണോ ഇല്ലയോ? നമുക്കും ഇന്ന് കർത്താവിനെ വിട്ടു പോകാം, രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാമെന്ന് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. രക്ഷ നമുക്ക് നഷ്ടമാക്കാം, ഞാൻ പറയാൻ മനസ്സാവുന്നുണ്ടോ, രക്ഷിക്കപ്പെട്ട രക്ഷ ഫ്രീ ഉള്ളൂ, പക്ഷേ ദൈവരാജ്യം ഫ്രീ അല്ല. വിലയെടുക്കണം, വില വലിയ വില, പൊന്നോ വെള്ളിയോ അഴിഞ്ഞോളം വസ്തുവല്ല, എൻ്റെ ജീവനെയാ ചോദിക്കുന്നത്, എൻ്റെ സോളിനെ, എന്നെ തന്നെയാണ് ചോദിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ക്ലാസ് ഒരുപാട് ആഴമായി എടുക്കും നമ്മൾ. നമ്മളിതൊക്കെ ഫ്രീ 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 എന്ന് പറഞ്ഞ് കർത്താവ് ഇപ്പോൾ ഒരു ഞങ്ങളെ പോകുന്ന ഒരിക്കലും പോകത്തില്ല, ഇവിടെ കിടന്ന് അരകക്കേ ഉള്ളൂ. ഇവിടെ അവസാനം 7 വർഷം പീഡനകാലത്തിൽ അല്ലേ ചിപ്പ് മേച്ച് അവസാന നരകത്തിലേക്ക് പോകത്തേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ പൊട്ടത്തരങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു കൂട്ടി വെച്ചിരുന്നത് ഒന്നുമല്ല. കർത്താവിന് നമുക്ക് രക്ഷ നൽകിയത് നമ്മുടെ ഹൃദയത്തെ പിടിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മോഹങ്ങളെയൊക്കെ ഉടച്ചു കളഞ്ഞിട്ട് ദൈവരാജ്യം നമ്മുടെ അകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവർ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിട്ടുപോകുന്നതിനെ ഓർത്ത് മണിപ്പോൾ ഞങ്ങൾക്കുണ്ട്, പേരുണ്ട്. എൻ്റെ തലമുറയിൽ രണ്ട് അച്ഛന്മാരുണ്ട് അല്ലേ, ക്രിസ്ത്യാനി അങ്ങനെയല്ലേ പറയുന്നത്, രണ്ട് മെത്രന്മാരുണ്ട് അല്ലേ. ഞങ്ങളുടെ സ്ഥലത്താണ് പള്ളി ഇരിക്കുന്നത്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലത്താണ് പള്ളി ഇരിക്കുന്നത്, ഞങ്ങളുടെ കൊച്ചു വല്യപ്പച്ചൻ പണിത് കൊടുത്തതാ. പുകഴുവാൻ ഒരുപാടുണ്ട്, തിരിച്ചു പോകാൻ ഒരുപാടുണ്ട്, പക്ഷേ എന്താ മിണ്ടാതിരിക്കുന്നില്ല അല്ലേ. പക്ഷേ ഓർക്കണം, മുന്നിൽ അതിനേക്കാൾ വിലയുള്ളത് കാണാത്തടത്തോളം കാലം നമ്മൾ ഇന്നലെയും നാളെ നമ്മളും തിരിഞ്ഞു പോകുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നു. നമ്മളറിയാതെ നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ പലപ്പോഴും നമ്മുടെ തലയിൽ കയറും, നമ്മുടെ പൊസിഷനുകളൊക്കെ അല്ലേ. ഇഷ്ടംപോലെ എനിക്കറിയാം, വിശ്വാസികളെ കാര്യം ഞാൻ പറഞ്ഞ, ജാതികളെക്കുറിച്ചല്ല പറയുന്നത്, വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. അറിയാതെ നികളം കയറി വരും ഹൃദയത്തിനകത്ത്. ആ ദർശനമാണ്, ആ ദർശനത്തിന് പകരം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദർശനം ഉണ്ടാക്കും. പഴയ ക്ലാസ്സൊക്കെ ഒന്നും കൂടി വീണ്ടും കേട്ടാൽ നല്ലതായിരിക്കും. വിഷൻ എന്ന ക്ലാസ് വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ച് കേട്ടാൽ 10-15 ക്ലാസ്സിൻ്റെ തോന്നുന്നത് നമ്മുടെ അല്ലേ, ഒന്ന് കേട്ടാൽ നല്ലതായിരിക്കും അതൊക്കെ. ഹല്ലേലൂയ. അത്ര കുറഞ്ഞ മനസ്സാവുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുപോകാൻ ഇന്നുമുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കുടുംബം മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ, എൻ്റെ പിന്നെ കസിനൊക്കെ പിന്നെ ചെറിയൊന്നും രണ്ട് ആൾക്കാർ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീണ്ടും അവിടെ തന്നെയാണ്, മടങ്ങിപ്പോകുവാനിടയുണ്ട്. എടാ ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കുന്നുണ്ട് വാടാ, പലപ്പോഴും വിളിയുണ്ട് അല്ലേ.
അപ്പോൾ ഇടയ്ക്ക് ചില ഇടയ്ക്കെങ്കിലും മിഷനൊക്കെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് കാണിക്കും ഞാൻ പറഞ്ഞു, അത് അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി എന്ന് പറയും. എന്നും ആകട്ടെ, പണകിപ്പോകാൻ വിളിയുമുണ്ട് അവിടെ നിന്ന്, മാടി മാടി വിളിക്കുന്ന ഡിൻമോൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങോട്ട് നല്ല സ്നേഹം കൊണ്ടാണ്, നല്ലേ അല്ല അല്ലേ, സ്നേഹം ഉണ്ടല്ല എന്നല്ലേ, അച്ഛൻ നമുക്ക് സ്നേഹമുണ്ട്, നമ്മളെല്ലാവർക്കും പാരൻസ് സ്നേഹമുണ്ട്, പക്ഷേ ആ വിളിയുണ്ടല്ലോ അത് നമ്മളെ നമ്മുടെ അകത്തിരി ഇത്തിരി സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അല്ലേ അല്ലേ അറിയാതെ നമ്മളങ്ങനെ മാഞ്ഞ് വീണ് പോവും. വളരെ ഡേഞ്ചറായി ക്രിസ്ത്യ ജീവിതം, ഞാൻ വളരെ പറയും, വളരെ അന്തരം ആ ലോകവും നമ്മളുമായിട്ടുള്ള അന്തരം സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ഇത്രയും പറഞ്ഞ മനസ്സായോ? അപ്പോൾ ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടുകയാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ പ്രോമിസ് കാർഡിനെ കുറിച്ച് അല്ലേ? ഞാൻ ഇനി എല്ലാം അതുകൊണ്ട് പറഞ്ഞ ശരിയാവത്തില്ല. പ്രോമിസ് കാർഡ് എല്ലാ December 31st അല്ലേ നമ്മൾ എടുക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും എടുത്തു പോകരുത്, എടുത്താൽ തത്തമ്മേനെ കൊണ്ട് ചീട്ടെടുപ്പുന്ന പരിപാടി ലോകത്തിലെ സമ്പ്രദായം സഭക്കകത്ത് കൂടിക്കേറിയ. ഞാൻ പറഞ്ഞില്ലേ, ലോകം ഇന്ന് വെളിയിലല്ല, ലോകം ഇന്ന് സഭക്കകത്താ, ഇതിനകത്താ ലോകം. രാഷ്ട്രീയം എനിക്കറിയാം, ഇഷ്ടം പോലെ അറിയാം ദൈവാസന്മാർ, രാഷ്ട്രീയത്തിലേക്ക് ദൈവാസന്മാർ എനിക്കറിയാം. ഒരു കാലം അവിടെയും പിന്നെ പേര് പറയാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ ഞാൻ എടുക്കാം, അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുക്കാം. ജയ് വിളിക്കുന്ന അവകാശം വാദിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഇപ്പോൾ ആ ദൈവാസന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ December 31st എടുക്കുന്ന ഈ നമുക്ക് നല്ലതായിട്ടൊക്കെ തോന്നും, വാക്തത്വ ചീട്ടല്ലേ, ബൈബിളിൽ വെക്കും, ബാക്കി 12 നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, അവസാനം കിട്ടത്തുമില്ല, കർത്താവ് തരത്തുമില്ല. പിന്നെ തന്നാൽ തരാറുണ്ട്, വേറെ കാര്യം, തന്നാൽ അത് ഈ കാടപ്പക്ഷീനെയൊക്കെ ചോദിച്ച് കാടപ്പക്ഷിയെ കൊടുത്ത് വായിലേക്ക് ചവച്ച് അല്ലേ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കഴിച്ച് വായി തൊണ്ടയിലേക്ക് ഇറങ്ങിയില്ല, വാള് വന്ന് വീണു അവിടെ, എന്താ മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ചിലതൊക്കെ തരും കർത്താവ്, തരുമ്പോൾ ഓർത്താൽ മതി അത് നമ്മുടെ പ്രാണന് ഹാനി വരുത്താൻ വേണ്ടിയാണ്, വെട്ടാൻ വേണ്ടി കർത്താവ്. എന്തുമാകട്ടെ, അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് നമ്മുടെ 12 നമ്മൾ ഈ വാക്കത്തെ മുറുകെ പിടിച്ചിരിക്കും. ഈ ബൈബിളിലെ മുഴുവൻ ബൈബിൾ വചനങ്ങളും നമ്മുടെ എൻ്റെ നിങ്ങളുടെ സ്വന്തമാണ്. അതിലേതെങ്കിലും ഒന്നെടുത്താൽ, പണ്ട് പറയാറുണ്ട് ഈ നിനക്ക് ഇന്ന പ്രശ്നമുണ്ട്, സാമ്പത്തികമായ പ്രശ്നമുണ്ട്, പണ്ടത്തെ പഴയ കാര്യം, അവർ ഇന്ന അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കുറേ നാൾ പോകുമ്പോൾ ഓർത്താൽ മതി, ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അല്പമായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്, അത് വേണ്ടി എടുത്തോളാം. അപ്പോൾ അതുപോലെ ഈ ഒരു ആ ഒരു വചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൈശാചിക ലോകം